പാർക്ക് ജംഗ് വൂവിന്റെ സംവിധാനത്തിൽ 2016 പുറത്തിറങ്ങിയ ഒരു സൗത്ത് കൊറിയൻ ഡിസാസ്റ്റർ ഫിലിമാണ് പാണ്ടോര. ഒരു ആണവ നിലയ അപകടത്തോടെ വലിയൊരു ജനതയ്ക്ക് സംഭവിക്കുന്ന ഭീകരമായ ദുരന്തത്തിന്റെ കഥയാണ് ഈ സിനിമയിൽ പറയുന്നത്. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ച് കുട്ടികളെയാണ്. ഒരു പയ്യൻ അവിടെയുള്ള ന്യൂക്ലിയർ റിയാക്ടർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനുള്ളിൽ വലിയ റോബോട്ടാണ് ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് കേൾക്കുന്ന മറ്റൊരു പയ്യൻ അതിനുള്ളിൽ റോബോട്ടൊന്നുമല്ലെന്നും അതിനുള്ളിൽ വെള്ളം തിളപ്പിച്ച് കറണ്ട് ഉണ്ടാക്കുന്ന ഒരു വലിയ പുട്ടുകുറ്റിയാണെന്നും അതിൽ നിന്നും കറണ്ട് കിട്ടുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും സുഖത്തിൽ ജീവിക്കാൻ കഴിയുന്നതെന്നും അതാണ് നമ്മുടെ രാജ്യത്തിന് പണമുണ്ടാക്കി കൊടുക്കുന്നതെന്നും അവൻ പറയുന്നു. ഇത് കേൾക്കുന്ന പെൺകുട്ടി, അത് തന്നെയാണ് എന്റെ ടീച്ചറും പറഞ്ഞതെന്നും, പക്ഷേ ആ പുട്ടുകുറ്റി തുറക്കുകയാണെങ്കിൽ അത് വലിയ അപകടമാണെന്നും ആ പെൺകുട്ടി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സിനിമയിലെ നായകനെയാണ്. അവൻ കിടന്ന് ഉറങ്ങുന്നതിനിടെ അവന്റെ അമ്മ വന്ന് വിളിക്കുകയും ഇങ്ങനെ പോത്തുപോലെ കിടന്നുറങ്ങാതെ വേഗം ജോലിക്ക് പോകാൻ പറയുകയും ചെയ്യുന്നു. അവൻ അവിടെയുള്ള ആണവ നിലയത്തിലാണ് ജോലി ചെയ്യുന്നത്. അവന്റെ കൂടെ ജോലി ചെയ്യുന്നവരെല്ലാം നായകന്റെ അമ്മയുടെ കടയിൽ നിന്നും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അവനും അവരോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കുന്നു. അവരെല്ലാവരും നായകൻ ജോലി ചെയ്യുന്ന ആണവ നിലയത്തിലാണ് ജോലി ചെയ്യുന്നത്. ഇതിനിടെ അതേ ആണവ നിലയത്തിൽ ജോലി ചെയ്യുന്ന അവന്റെ കാമുകിയും അവിടേക്ക് വരുന്നു. അങ്ങനെ ആഹാരം കഴിച്ചു കഴിഞ്ഞ് അവരെല്ലാവരും അവിടെ നിന്നും നിലയത്തിലേക്കുള്ള ബസ്സിൽ കയറി ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോകുന്നതിനിടെ വഴിയിൽ സമരം നടന്നുകൊണ്ടിരിക്കുന്നു. ആണവ നിലയത്തിലെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ സമരം ചെയ്യുന്നത്. ഇതോടെ ബസിന്റെ ഡ്രൈവർ അവരുടെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലുകയും മുന്നിൽ നിന്ന് മാറി നിൽക്കാൻ അവരോടെല്ലാം പറയുകയും ചെയ്യുന്നു. ഈ ആണവ നിലയം വളരെ അപകടം പിടിച്ചതാണെന്നും അത് ഒരുപാട് പഴക്കമുള്ളതിനാൽ ഇനിയും അത് പ്രവർത്തനം നടത്തിയാൽ നമ്മളെല്ലാവരും മരിക്കേണ്ടി വരുമെന്നും അതിനെതിരെയാണ് ഈ സമരമെന്നും അവർ പറയുന്നു. അങ്ങനെ സമരക്കാരും ഡ്രൈവറും തമ്മിൽ കുറെ നേരം തർക്കമാവുകയും ഒടുവിൽ അവരിൽ നിന്നും എങ്ങനെയെങ്കിലും വണ്ടിയെടുത്ത് ജീവനക്കാരെ കയറ്റിയ ബസ് ആണവ നിലയത്തിൽ എത്തുകയും ചെയ്യുന്നു. ഡ്രൈവർ ഇറങ്ങി അവിടെയുള്ളവരോട് സംസാരിക്കുകയും ആ നശിച്ച സമരക്കാരെ കാരണമാണ് ഇത്രയും താമസിച്ചതെന്നും ഇവിടുത്തെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി റോഡിൽ കുത്തിയിരിക്കുകയാണെന്നും അയാൾ പറയുന്നു. അങ്ങനെ നായകനും കൂട്ടരും ഡ്രസ്സൊക്കെ മാറി ജോലിക്ക് കയറാനായി തയ്യാറാകുന്നു. ആ ആണവ നിലയത്തിന്റെ ഓരോ ദിവസത്തെയും പ്രവർത്തനത്തെ പറ്റി മേലുദ്യോഗസ്ഥരോട് പറഞ്ഞു കൊടുക്കലാണ് നായകന്റെ കാമുകിയുടെ ജോലി. അങ്ങനെ എന്നത്തെയും പോലെ എല്ലാവരും ജോലിക്ക് കയറുകയും അവിടെ പണി നടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആ ആണവ നിലയത്തിൽ ഒരു പഴയ തുരുമ്പെടുത്ത റിയാക്ടർ നിലനിൽക്കുന്നതായി അപ്പോൾ കാണിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് അന്ന് രാത്രി നായകനും കാമുകിയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ആണവ നിലയത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്നും നമ്മൾ തമ്മിലുള്ള കല്യാണം കഴിഞ്ഞാൽ ഒരുപാട് ഞെരുക്കത്തിലാകുമെന്നും നായകൻ പറയുന്നു. അതിനാൽ ഞാൻ അമേരിക്കയ്ക്ക് പോകാൻ പോവുകയാണെന്നും അവിടെ പോയി നല്ല ക്യാഷ് ഉണ്ടാക്കുമെന്നും അതോടെ പ്രശ്നങ്ങളെല്ലാം തീരുമെന്നും അവൻ പറയുമ്പോൾ അവൾ അവനോട് ചൂടാവുകയും ഞാനൊരു അനാഥയാണെന്നും നീയല്ലാതെ എനിക്ക് വേറെ ആരുമില്ലെന്നും നീ പോവുകയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായി പോകുമെന്നും അതുകൊണ്ട് നിന്നെ ഞാൻ വിടില്ലെന്നും അവൾ പറയുന്നു. ഈ സമയം മറ്റൊരിടത്ത് ആണവ നിലയത്തിന്റെ ചീഫും കൂടെയുള്ള ആളും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ മനുഷ്യരാശിക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണെന്നും അതിലൂടെ ധാരാളം സമ്പത്ത് രാജ്യത്തിനും നമുക്കും ലഭിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കൂടെയുള്ളവൻ ചീഫിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നന്നായി പരിപാലിച്ചാൽ മാത്രമാണ് ന്യൂക്ലിയർ റിയാക്ടറുകൾ മനുഷ്യന് അനുഗ്രഹമായിരിക്കുന്നതെന്നും ഇല്ലെങ്കിൽ ഇതുപോലെ തലവേദനയുള്ള സാധനം മറ്റൊന്നുമില്ലെന്നും ചീഫ് പറയുന്നു. നിർഭാഗ്യവശാൽ ഈ ആണവ നിലയം വേണ്ട രീതിയിൽ പരിപാലിക്കാത്തത് കാരണം ഒട്ടും സുരക്ഷിതമല്ല എന്നും ചീഫ് പറയുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് കൂടെയുള്ളവൻ ചോദിക്കുമ്പോൾ ഈ ആണവ നിലയത്തിന്റെ ഡയറക്ടറിന് ഇതിനെപ്പറ്റി ഒരു ചുക്കും അറിയില്ലെന്നും ഇത് സുരക്ഷിതമാണെന്ന് കാണിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വെറുതെ മേലുദ്യോഗസ്ഥർക്ക് ഒപ്പിട്ട് കൊടുക്കുകയാണെന്നും അതിന് പിറകെ വരാനിരിക്കുന്ന ഭവിഷ്യത്തുകളെ പറ്റി അയാൾക്ക് മനസ്സിലാവാതെ നടക്കുകയാണെന്നും ചീഫ് പറയുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആകുന്നു. നായകനും കൂട്ടരും പതിവ് പോലെ പവർ പ്ലാന്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നായകന്റെ അമ്മയും പെങ്ങളും വീട്ടിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നായകനും കൂട്ടുകാരനും ഭാവി കാര്യങ്ങളെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ പെട്ടെന്ന് അവിടെ വലിയ ഒരു കുലുക്കം സംഭവിക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ അവരെല്ലാം പേടിച്ചു നിൽക്കുകയാണ്. ആ നാട്ടിൽ വലിയ ഭൂമി കുലുക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സാധനങ്ങളും തകർന്നു വീഴുകയും ആളുകളെല്ലാം വളരെയേറെ പരിഭ്രാന്തരായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നായകന്റെ വീടിന്റെ മുകൾ ഭാഗം തകർന്നു വീഴുന്നത് കണ്ട് അവന്റെ അമ്മ പേടിച്ചിരിക്കുകയാണ്. അവിടെ ശക്തമായ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും പാറ ഇളകി റോഡിലൂടെ പോകുന്ന കാറുകളുടെ മുകളിലേക്ക് വീഴുന്നതായി പിറകെ വരുന്ന റിയാക്ടറിന്റെ ചീഫ് കാണുകയും ചെയ്യുന്നു. ഇതോടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന ചീഫിന് വലിയ ഭൂമി കുലുക്കമാണ് ഉണ്ടായിരിക്കുന്നതെന്നും ഇത് ആണവ നിലയത്തെ നന്നായി ബാധിക്കുമെന്നും അയാൾക്ക് മനസ്സിലാകുന്നു. തങ്ങളുടെ വീട്ടുകാരെല്ലാം സേഫാണോ എന്ന് അറിയാൻ വേണ്ടി ആണവ നിലയത്തിലെ ജീവനക്കാരെല്ലാം തങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചു നോക്കുകയാണ്. നായകൻ തന്റെ കാമുകിയെ വിളിക്കുകയും അമ്മയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെന്നും നീ ഒന്ന് എന്റെ വീട്ടിൽ പോയി നോക്കാനും അവളോട് പറയുന്നു. ഭൂമി കുലുക്കമുണ്ടായ കാര്യം നേതാക്കന്മാർ അറിയുകയും സംസ്ഥാനത്തെ തെക്ക് കിഴക്കൻ മേഖലയിൽ ഒരു ഭൂമി കുലുക്കം അനുഭവപ്പെട്ടിട്ടുണ്ടെന്നും അത് വളരെയേറെ തീവ്രതയുള്ളതാണെന്നും മിനിസ്റ്ററിനെ അവർ അറിയിക്കുന്നു. ആ ഭാഗത്താണല്ലോ വ്യവസായ സ്ഥാപനങ്ങളെല്ലാം ഉള്ളത്.
ഇല്ലാത്തതെന്നും അവിടെ കുലുങ്ങിയാൽ അത് വലിയ അപകടമാണല്ലോ എന്നും അദ്ദേഹം പറയുന്നു. നമുക്ക് ഉടൻ തന്നെ ഈ വിവരം പ്രസിഡന്റിനെ അറിയിക്കണമല്ലോ എന്ന് അവർ പറയുന്നു. ആണവ നിലയം ആകെ തകരാറിലായി ഇരിക്കുകയാണ്. ആണവ നിലയത്തിന്റെ ചീഫ് ഉടൻ തന്നെ അവിടേക്ക് വരികയും എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നടന്ന ഭൂകമ്പത്തിൽ റിയാക്ടർ വണ്ണിന്റെ കൂളിംഗ് സംവിധാനത്തിൽ പൊട്ടലുണ്ടായിട്ടുണ്ടെന്നും അത് അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും അവർ പറയുന്നു. അങ്ങനെയെങ്കിൽ ഉടൻ തന്നെ അടിയന്തര നടപടികൾ എടുക്കാൻ ചീഫ് പറയുന്നു. ഭൂകമ്പത്തെ ചെറുക്കുന്ന തരത്തിലല്ലേ ഇതിന്റെ നിർമ്മാണമെന്ന് അവർ ചോദിക്കുമ്പോൾ റിയാക്ടർ 1 40 വർഷം പഴക്കമുള്ളതാണെന്നും വീടുകളിലുള്ള പൈപ്പുകൾ പോലും 40 വർഷം കൊണ്ട് തകരുമെന്നും അങ്ങനെ നോക്കുമ്പോൾ റിയാക്ടറിന്റെ കാര്യം പിന്നെ പറയണമെന്നും അദ്ദേഹം ചോദിക്കുന്നു. അതൊന്നും പരിശോധിച്ച് മാറ്റിയിട്ടില്ല എന്ന് അവർ ചോദിക്കുമ്പോൾ എല്ലാം ശരിയാണെന്ന് കാണിക്കാൻ വേണ്ടി വെറുതെ ഒരു ചെക്കപ്പ് മാത്രമേ നടത്തിയിട്ടുള്ളൂ എന്നും ഇതൊന്നും കാര്യമായി പരിശോധിച്ചിട്ടില്ലായിരുന്നു എന്നും ചീഫ് പറയുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് റെഡ് അലർട്ട് കൊടുത്ത് ജനങ്ങളെ ഈ പ്രദേശത്ത് നിന്നും ഒഴിപ്പിച്ചേ പറ്റുള്ളൂ എന്ന് ചീഫ് പറയുന്നു. ഈ സമയം നായിക കാമുകനെ വിളിക്കുകയും അമ്മയ്ക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് അവനോട് പറയുകയും ചെയ്യും. ഈ സമയം മെയിൻ ഓഫീസർ നിലയത്തിലേക്ക് വരികയും റിയാക്ടർ 1 കൂളന്റ് പൊട്ടിയിട്ടും എന്തുകൊണ്ടാണ് ആരും അത് പോയി ശരിയാക്കാത്തതെന്ന് അദ്ദേഹം ചോദിക്കുന്നു. അത് അപകടമായതുകൊണ്ട് ആരും പോകാൻ തയ്യാറാകുന്നില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അവർക്ക് സുരക്ഷാ ഉപകരണങ്ങളൊക്കെ ഇല്ലേ, പിന്നെ എന്താണ് കുഴപ്പമെന്ന് ഓഫീസർ ചോദിക്കുന്നു. പെട്ടെന്ന് ഒരാൾ റിയാക്ടറിന്റെ താപനില വളരെ വേഗത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിളിച്ചു പറയുന്നു. ഇത് കേട്ട് എല്ലാവരും പേടിക്കുകയും പെട്ടെന്ന് അത് ശരിയാക്കാനുള്ള ഏർപ്പാടുണ്ടാക്കാൻ ഓഫീസർ പറയുകയും ചെയ്യും. അങ്ങനെ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി ജോലിക്കാർ അവിടെയുള്ള പൊട്ടൽ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് അത് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് മറ്റെന്തെങ്കിലും വഴി നോക്കാമെന്നും ഈ രീതിയിൽ ശരിയാക്കിയാൽ റിയാക്ടറിനുള്ളിലെ മർദ്ദം കൂടാൻ സാധ്യതയുണ്ടെന്നും കൂടെയുള്ളവൻ വിളിച്ചു പറയുന്നു. ഇതാണ് എളുപ്പമെന്നും എങ്ങനെയെങ്കിലും ചെയ്തിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്നും അവർ വിളിച്ചു പറയുന്നു. അങ്ങനെ അവർ വീണ്ടും ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് അത് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതോടെ റിയാക്ടറിനുള്ളിൽ മർദ്ദം വളരെ വേഗത്തിൽ കൂടാൻ തുടങ്ങുകയും റിയാക്ടർ വലിയ അപകടത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇത് മനസ്സിലാക്കുന്ന ഉദ്യോഗസ്ഥർ റിയാക്ടറിൽ ജോലി ചെയ്യുന്നവരെ വിളിക്കുകയും ഗ്യാസ് കട്ടർ ഉപയോഗിക്കുന്നത് വലിയ അപകടമാണെന്ന് അവരോട് പറയുകയും ചെയ്യുന്നു. എന്നാൽ അവർ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല. ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാലേ പെട്ടെന്ന് തീർക്കാൻ കഴിയൂ എന്ന് അവൻ പറയുകയും എന്നാൽ തൊട്ടടുത്തായി ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പൈപ്പുകൾ അനങ്ങുന്നതായി ശ്രദ്ധയിൽപ്പെടുകയും ചെയ്യുന്നു. ഉടൻ തന്നെ പൈപ്പുകൾ ഓരോന്നോരോന്നായി പൊട്ടാൻ തുടങ്ങുകയും റേഡിയേഷനും ഗ്യാസും ഇന്ധനവും പുറത്തേക്ക് വരാൻ തുടങ്ങുകയും ചെയ്യുന്നു. ജോലിക്കാരെല്ലാം ഇതോടെ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അവരുടെ കയ്യിലുണ്ടായിരുന്ന മീറ്ററിൽ റേഡിയേഷൻ ഹൈ ലെവലിൽ നിൽക്കുന്നതായി കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇതോടെ ആണവ നിലയത്തിൽ അപകട സേരൻ മുഴങ്ങാൻ തുടങ്ങുന്നു. അപകടമുണ്ടായെന്ന് മനസ്സിലായി ഓടി വരുന്ന നായകൻ നോക്കുമ്പോൾ റേഡിയേഷൻ ഏറ്റവരെ എടുത്തുകൊണ്ട് പോകുന്നതാണ് കാണുന്നത്. ഇതോടെ നായകൻ ഓടി റൂമിലേക്ക് ചെന്ന് ഡ്രസ് മാറാൻ തുടങ്ങുന്നു. അവന്റെ കൂട്ടുകാർ വന്ന് നീ എങ്ങോട്ട് പോവുകയാണെന്ന് ചോദിക്കുമ്പോൾ ഇനിയും ഇവിടെ നിന്നാൽ നമ്മൾ മരിക്കുമെന്നും എത്രയും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നും അവൻ പറയുന്നു. അതിനിവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ആ വാൽവിലുണ്ടായ പൊട്ടലിലൂടെ റേഡിയേഷൻ വന്നുകൊണ്ടിരിക്കുകയാണെന്നും ആ കൊണ്ടുപോയവർക്കൊക്കെ റേഡിയേഷൻ അടിച്ചതാണെന്നും അധികം നിന്നാൽ നമ്മളും റേഡിയേഷൻ അടിച്ച് മരിക്കുമെന്നും അവൻ പറയുന്നു. നമ്മളിവിടുത്തെ ജീവനക്കാരല്ലേ, അപ്പോ നമ്മളല്ലേ അത് ശരിയാക്കേണ്ടത്. നമ്മൾ അങ്ങനെ പോകാൻ പാടില്ലെന്ന് അവന്റെ കൂട്ടുകാരൻ പറയുന്നു. ഇവിടെ നിന്ന് ചാവണ്ടെങ്കിൽ മര്യാദയ്ക്ക് ആ യൂണിഫോമൊക്കെ ഊരിക്കളഞ്ഞിട്ട് പോകാൻ നായകൻ പറയുന്നു. നീ പോണെങ്കിൽ പൊക്കെ, പക്ഷെ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ കൂട്ടുകാരൻ തിരിച്ചു പോകുന്നു. ഇതോടെ അവന്റെ കൂടെയുള്ളവരും പോവുകയും നായകൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയും ചെയ്യുന്നു. ആണവ നിലയത്തിലെ കൂളന്റിൽ ചോർച്ചയുണ്ടായ കാര്യം പ്രസിഡന്റ് അറിയുകയും ഇതുവരെ സേഫ്റ്റി നോക്കാതെ ഇങ്ങനെയൊരു റിയാക്ടർ ഉണ്ടായിരുന്ന കാര്യം എന്നോട് എന്തുകൊണ്ടാണ് നിങ്ങൾ മറച്ചു വെച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് പ്രസിഡന്റ് കൂടെയുള്ളവരോട് ചൂടാകുന്നു. കൂളന്റ് ചോരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ റേഡിയേഷൻ പുറത്തായിട്ടുണ്ടാവുമല്ലോ എന്നും ഇനി ഇതിനെന്താണ് ഒരു പ്രതിവിധി എന്നും പ്രസിഡന്റ് ചോദിക്കുന്നു. ഒരു റെഡ് അലർട്ട് പ്രഖ്യാപിച്ച് നാട്ടുകാരെ മുഴുവൻ അവിടെ നിന്നും ഒഴിപ്പിക്കാതെ ഒരു വഴിയുമില്ലെന്ന് ചീഫ് മിനിസ്റ്റർ പറയുന്നു. ഈ സമയം നിലയത്തിൽ റിയാക്ടറിന്റെ മർദ്ദം വളരെ വേഗത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. റിയാക്ടറിനുള്ളിൽ ജോലി ചെയ്യുന്ന പലരും റേഡിയേഷൻ അടിച്ച് മയങ്ങി വീണുകൊണ്ടിരിക്കുന്നു. ഇതിനിടെ സുരക്ഷാ സേന അവിടേക്ക് വരികയും സാഹചര്യം എന്താണെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. റിയാക്ടറിലെ മർദ്ദം ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്നും ഇപ്പോൾ 350 kPa എത്തി നിൽക്കുകയാണെന്നും മാക്സിമം 450 വരെ അതിന് താങ്ങാൻ കഴിയുകയുള്ളൂ എന്നും അദ്ദേഹം പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ വെന്റിലേറ്റ് ചെയ്ത് റിയാക്ടറിലെ വായുവിനെ പുറന്തള്ളിയേ പറ്റുള്ളൂ എന്ന് അവർ പറയുന്നു. അതിന് ഗവൺമെന്റിന്റെ അനുവാദമുണ്ടെങ്കിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉടൻ തന്നെ അവിടെയുള്ള ഓഫീസർ ഗവൺമെന്റിനെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇത് അറിയുന്ന അധികാരികൾ അത് പ്രസിഡന്റിനെ അറിയിക്കുകയും അങ്ങനെ വായു പുറന്തള്ളിയാൽ അവിടെ മുഴുവൻ റേഡിയേഷൻ ആകുമെന്നും എത്രയും വേഗം ആ നാട്ടിലുള്ളവരെ ഒഴിപ്പിച്ചിട്ട് വെന്റിലേറ്റ് ചെയ്യാനും പ്രസിഡന്റ് പറയുന്നു. ഉടൻ ചീഫ് മിനിസ്റ്റർ അവിടെ ഇടപെടുകയും പ്ലാന്റിന്റെ 20 km ചുറ്റളവിൽ ഏകദേശം 900,000 ജനങ്ങൾ താമസിക്കുന്നുണ്ടെന്നും ഇത്രയും പേരെ ഒഴിമിച്ച് ഒഴിപ്പിക്കൽ അസാധ്യമാണെന്നും അദ്ദേഹം പറയുന്നു. ഇനി മറ്റൊരു വഴിയുമില്ലെന്നും ജനങ്ങളുടെ കാര്യം നോക്കാതെ വെന്റിലേറ്റ് ചെയ്തേ പറ്റുള്ളൂ എന്നും ഇല്ലെങ്കിൽ വലിയ അപകടമാണെന്നും അവർ പറയുന്നു. എന്നാൽ പ്രസിഡന്റിന് ജനങ്ങളെ കൊലക്കി കൊടുക്കാൻ താല്പര്യമില്ലാതെ നിൽക്കുകയാണ്. അതിനാൽ പ്രദേശവാസികളെ ആദ്യം ഒഴിപ്പിക്കാൻ പ്രസിഡന്റ് ജീവനക്കാർക്ക് നിർദ്ദേശം കൊടുക്കുന്നു. പ്രദേശവാസികളെ ഒഴിപ്പിച്ചിട്ട് വെന്റിലേഷൻ ചെയ്യാവൂ എന്ന് ജീവനക്കാരൻ അവിടെയുള്ളവരെ അറിയിക്കുകയും അങ്ങനെ ആ നാട്ടിലുള്ള എല്ലാവരെയും അവിടെ നിന്ന് ഒഴിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നായകന്റെ അമ്മയും പെങ്ങളും പെങ്ങളുടെ മകനും ബസ്സിൽ കയറി രക്ഷപ്പെടാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ അവിടെ വെച്ച് നായകന്റെ കാമുകിയെ കാണുകയും ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് എനിക്കും അറിയാൻ കഴിയുന്നില്ലെന്നും എന്തായാലും നിങ്ങളിപ്പോൾ ബസ്സിൽ കയറാനും അവൾ പറയുന്നു. നായകൻ എവിടെയാണെന്ന് അവർ ചോദിക്കുമ്പോൾ
അവനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെന്നും ഞാൻ എന്തായാലും നിലയത്തിലേക്കൊന്ന് പോയി നോക്കാമെന്നും നായിക പറയുന്നു. അങ്ങനെ ബസ് അവിടെയുള്ള ജനങ്ങളെയും കൊണ്ട് പുറപ്പെടുന്നു. ഈ സമയം നായകനും കൂട്ടരും റിയാക്ടറിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ അവരുടെ കൂടെയുള്ള ഒരുവൻ അവിടേക്ക് വരികയും നിങ്ങൾ ഇവിടെ നടക്കുന്നതെന്നും അറിയാഞ്ഞിട്ടാണെന്നും ഈ റിയാക്ടറിനുള്ളിൽ ഹൈഡ്രജൻ വളരെ വേഗത്തിൽ ചൂടായിക്കൊണ്ടിരിക്കുകയാണെന്നും ഏത് നിമിഷവും ഇത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ടെന്നും ഇനി ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ലെന്നും നമുക്ക് എല്ലാവർക്കും ഇവിടെ നിന്നും രക്ഷപ്പെടാമെന്നും അവൻ പറയുന്നു. ഇത് കേട്ടയുടൻ അവർക്കെല്ലാം അപകടം മനസ്സിലാവുകയും എല്ലാവരും അവിടെ നിന്നും രക്ഷപ്പെടാനായി ഓടുകയും ചെയ്യുന്നു. ജോലിക്കാരെല്ലാം ജോലി മതിയാക്കി പിന്തിരിഞ്ഞ് ഓടുന്ന കാര്യം മേലുദ്യോഗസ്ഥർ അറിയുകയും അവർ ജോലി ചെയ്യാതെ പോയാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും അവരെ തിരിച്ച് ജോലി ചെയ്യിക്കാനുള്ള എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്നും അവർ പറയുന്നു. ഈ സമയം അവിടെയുള്ള ജോലിക്കാരെല്ലാം നിലയത്തിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മേലുദ്യോഗസ്ഥർ അവിടെയുള്ള വാതിൽ അടയ്ക്കുകയും അവർക്ക് അവിടെ നിന്നും പുറത്തു കടക്കാൻ കഴിയാത്ത അവസ്ഥ വരികയും ചെയ്യുന്നു. ഇതോടെ അവരെല്ലാം വാതിലിന്റെ ഭാഗത്തു നിന്ന് ബഹളമുണ്ടാക്കുകയും അത് അടിച്ചും കമ്പി വെച്ച് പൊക്കിയും തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടെ ഒരു ഉദ്യോഗസ്ഥൻ അവിടേക്ക് വരികയും നീയൊക്കെ എന്താണ് ഈ ചെയ്യുന്നതെന്ന് അവരോട് ചോദിക്കുകയും ചെയ്യുന്നു. ഇത് ശരിയാകുന്നതുവരെ ഒരുത്തനും ഇവിടെ നിന്ന് പുറത്തു പോകാൻ പാടില്ല എന്ന് അയാൾ പറയുന്നു. ആ സാധനം പൊട്ടിത്തെറിക്കാറായെന്ന് ജോലിക്കാരൻ പറയുമ്പോൾ ഇവിടെ നിന്ന് പോയാലും ഇല്ലെങ്കിലും എന്തായാലും എല്ലാവരും മരിക്കുമെന്ന് അയാൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം മരിച്ചോളാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും വാതിൽ തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയം അവിടെ ജോലി ചെയ്യുന്ന ഒരുവന്റെ അച്ഛൻ അവിടേക്ക് വരികയും എന്റെ മകൻ അകത്തുണ്ടെന്ന് പറഞ്ഞ് കയറിപ്പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ സെക്യൂരിറ്റി ഗാർഡ് അയാളെ തടയുകയും ഉള്ളിൽ അടിയന്തര സാഹചര്യമാണെന്നും കയറ്റിവിടാൻ പറ്റില്ലെന്നും പറയുന്നു. ഇതിനിടെ ഉള്ളിലുള്ളവരെല്ലാം പുറത്തേക്ക് ഇറങ്ങി ഓടുന്നതായി അവർ കാണുകയും അതിനിടയിലൂടെ അയാൾ അകത്തേക്ക് കയറി പോവുകയും ചെയ്യുന്നു. ഈ സമയം റിയാക്ടറിനുള്ളിലെ മർദ്ദം വളരെ വേഗത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും വെന്റിലേഷൻ ചെയ്തില്ലെങ്കിൽ വളരെ അപകടമാണെന്ന് അവർ വിളിച്ചു പറയുമ്പോൾ അവർ വെന്റിലേഷൻ ചെയ്യാനുള്ള അനുവാദം ചോദിക്കാനായി വീണ്ടും അധികാരികളെ വിളിക്കുന്നു. എന്നാൽ ജനങ്ങൾ ആ നാട്ടിൽ നിന്നും പുറത്തു കടക്കാതെ വെന്റിലേഷൻ ചെയ്യാൻ അവർ അനുവദിക്കുന്നില്ല. ജനങ്ങൾ പവർ പ്ലാന്റിന്റെ പരിധിക്ക് പുറത്തു കടന്നോ എന്നറിയാനായി അവർ അന്വേഷിക്കുമ്പോഴാണ് ജനങ്ങൾ എല്ലാവരും വാഹനം മുന്നോട്ട് നീക്കാൻ കഴിയാതെ ബ്ലോക്കിൽപ്പെട്ട് കിടക്കുകയാണെന്ന് അവർ അറിയുന്നത്. അവിടെ ബ്ലോക്ക് കാരണം ആർക്കും പവർ പ്ലാന്റിന്റെ പരിധിയിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. ഇനിയും നമ്മൾ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി വെന്റിലേഷൻ ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ ആ റിയാക്ടർ പൊട്ടിത്തെറിക്കുമെന്നും അതോടെ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളെയും അത് ബാധിക്കുമെന്നും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരും നമ്മളുടെ ജനങ്ങളാണെന്നും അവരെ കുരുതി കൊടുക്കാനുള്ള അവകാശം ആർക്കുമില്ലെന്നും പ്രസിഡന്റ് പറയുന്നു. ഈ സമയം കൊണ്ട് റിയാക്ടറിലെ മർദ്ദം അതിന്റെ മാക്സിമം പരിധിയും കഴിഞ്ഞ് 500 kV എത്തിയിരിക്കുകയാണ്. ഇനിയും അധികാരികളുടെ അറിയിപ്പ് കാത്തിരുന്നാൽ നമ്മളെല്ലാവരും മരിക്കുമെന്നും ഉടൻ തന്നെ വെന്റിലേറ്റ് ചെയ്തുകൊള്ളാനും ചീഫ് പറയുന്നു. ഇതോടെ അവർ മെഷീൻ ഓൺ ആക്കുകയും വെന്റിലേറ്റ് ചെയ്യാനുള്ള സ്വിച്ച് അമർത്തുകയും ചെയ്യുന്നു. എന്നാൽ മർദ്ദം കൂടുതലായതിനാൽ അത് പ്രവർത്തിക്കുന്നില്ല. വെന്റിലേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്കത് കൈകൊണ്ട് തുറക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നും അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കാമെന്നും അവർ പറയുന്നു. ഈ സമയം റിയാക്ടറിലെ മർദ്ദം പരിധിക്കും അപ്പുറം കടന്ന് വളരെ വേഗത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം നായകനും കൂട്ടരും അവിടെ വാതിൽ തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ഒടുവിൽ ഒരു വിധത്തിൽ അവർ അത് തുറന്നെടുക്കുകയും അതിലൂടെ എല്ലാവരും പുറത്തേക്ക് കടക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഈ സമയം വെന്റിലേറ്റ് ചെയ്യുന്നവർ റിയാക്ടറിന്റെ അടുത്തെത്തുകയും തങ്ങളുടെ ശക്തിയെല്ലാം ഉപയോഗിച്ച് അത് തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവർ കുറേശ്ശെ തുറന്നു വരുമ്പോഴേക്കും റിയാക്ടറിലെ മർദ്ദം താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാകുന്നു. ഇതോടെ ജനങ്ങൾക്കെല്ലാം എന്തോ വലിയ അപകടം നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നു. പ്ലാന്റിനുള്ളിൽ നായകൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ എല്ലാം തകർന്നു കിടക്കുകയാണ്. ചുറ്റും അവന്റെ കൂട്ടുകാരെല്ലാം അനക്കമില്ലാതെ കിടക്കുന്നു. അവൻ അവരുടെ അടുത്ത് ചെന്ന് അവരെല്ലാം വിളിച്ചു നോക്കുമെങ്കിലും പലരും മരണപ്പെട്ട് കിടക്കുകയാണ്. ഓഫീസിനുള്ളിലും പലരും പരിക്ക് പറ്റി കിടക്കുകയാണ്. ചീഫ് എഴുന്നേറ്റ് നോക്കുമ്പോൾ എല്ലാം കൈവിട്ടു പോയെന്ന് മനസ്സിലാകുന്നു. ഈ സമയം പ്ലാന്റ് പൊട്ടിത്തെറിച്ച കാര്യം അധികാരികൾ അറിയുകയും എന്ത് ചെയ്യണമെന്നറിയാതെ അവർ ഇരിക്കുകയും ചെയ്യുന്നു. ഇതോടെ CM ചാടി എഴുന്നേൽക്കുകയും ഇപ്പോൾ തന്നെ ഈ വാർത്ത പുറംലോകം അറിയാൻ തുടങ്ങുമെന്നും അത് എങ്ങനെ െങ്കിലും തടഞ്ഞേ പറ്റുള്ളൂ എന്നും അദ്ദേഹം പറയുന്നു. ഇതുവരെ അവിടെയുള്ള ജനങ്ങൾക്കാർക്കും കാര്യമെന്താണെന്ന് മനസ്സിലായിട്ടില്ല. അവർ ഇത് മനസ്സിലാക്കി വാർത്ത പുറത്തുവിടാതെ നമ്മൾ എങ്ങനെയെങ്കിലും അത് തടഞ്ഞേ പറ്റൂ. അതിനാൽ അവരെ എവിടെയെങ്കിലും പൂട്ടിയിടണമെന്ന് CM പറയുന്നു. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് പ്രസിഡന്റ് ചോദിക്കുമ്പോൾ ഇതല്ലാതെ വേറൊരു വഴിയുമില്ലെന്നും ആ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായാൽ അവർ പുറത്തിറങ്ങി ഇതെല്ലാം എല്ലായിടത്തും അറിയിക്കുമെന്നും അങ്ങനെയായാൽ 20 km ചുറ്റളവിലുള്ള 1,000,000 ജനങ്ങൾ കൂട്ടത്തോടെ പരിഭ്രാന്തരാകുമെന്നും അവരെല്ലാം മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കൂട്ടത്തോടെ ഓടാൻ തുടങ്ങിയാലുടൻ നമ്മുടെ രാജ്യം മുഴുവൻ ഈ വാർത്ത അറിയുമെന്നും ഈ രാജ്യം വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് പോകുമെന്നും CM പറയുന്നു. ഈ സമയം പത്രസമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അധികാരികളും പ്ലാന്റിലുള്ളവരുമല്ലാതെ ആരും ആണവ നിലയം പൊട്ടിത്തെറിച്ച കാര്യം അറിഞ്ഞിട്ടില്ല. അവിടെ എന്താണ് സ്ഥിതിയെന്ന് പത്രക്കാർ ചോദിക്കുമ്പോൾ അവിടുത്തെ ഒരു റിയാക്ടറിൽ ചെറിയൊരു കൂളന്റിന്റെ ചോർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് മിനിസ്റ്റർ പത്രക്കാരോട് പറയുന്നു. ഈ സമയം ആ പ്രദേശത്തുണ്ടായിരുന്ന ജനങ്ങളെയെല്ലാം ഗവൺമെന്റ് ഒരു സ്റ്റേഡിയത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്കാർക്കും മനസ്സിലാകുന്നില്ല. അവിടെയുള്ള ഉദ്യോഗസ്ഥരോട് ഇവിടെ എന്താണ് സംഭവിച്ചതെന്നും ഞങ്ങളെ
എന്തിനാണ് ഇവിടേക്ക് കൊണ്ടുവന്നതെന്നും അവർ ചോദിക്കുന്നു. അത് ഞങ്ങൾക്കും അറിയില്ലെന്നും ഇത് മുകളിൽ നിന്നുള്ള ഉത്തരവാണെന്നും ദയവായി നിങ്ങളെല്ലാം അകത്തുപോയി ഇരിക്കാനും അവർ പറയുന്നു. ഇതിനിടെ പ്ലാന്റിനുള്ളിൽ നിൽക്കുന്ന നായകൻ നോക്കുമ്പോൾ അവിടെ ചിലർക്കൊക്കെ ജീവനുള്ളതായി കാണുകയും അവരെല്ലാം അവനെ സഹായത്തിന് വിളിക്കുകയും ചെയ്യുന്നു. അവൻ അവരുടെ അടുത്തേക്ക് ചെന്ന് ജീവനുള്ള തന്റെ കൂട്ടുകാരെ പുറത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ ആ കൂട്ടുകാരന്റെ അച്ഛൻ അവിടേക്ക് ഓടി വരികയും തന്റെ മകൻ അപകടം പറ്റി കിടക്കുന്നതായി കാണുകയും ചെയ്യുന്നു. അവിടെ ധാരാളം പേർക്ക് ജീവനുണ്ടെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലാകുന്നു. ഈ സമയം കൊണ്ട് ആംബുലൻസും ഫയർഫോഴ്സും എല്ലാം അവിടേക്ക് എത്തുകയും രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതിനിടെ ഫയർഫോഴ്സിന്റെ മേലധികാരി അവിടേക്ക് വരികയും നിങ്ങൾ പുറത്തു മാത്രം രക്ഷാപ്രവർത്തനം നടത്താതെ അകത്തേക്ക് പോകാൻ അദ്ദേഹം പറയുന്നു. അകത്തേക്ക് പോകണമെന്നുണ്ടെന്നും പക്ഷേ പുറത്ത് തന്നെ റേഡിയേഷന്റെ തീവ്രത 300 മുകളിലാണെന്നും അകത്ത് ഇതിനേക്കാൾ കൂടുതലായിരിക്കുമെന്നും എത്ര സുരക്ഷാ സന്നാഹങ്ങളോടുകൂടി നമ്മൾ അകത്ത് പോയാലും അത് അപകടമാണെന്നും അവർ പറയുന്നു. ഇതിനിടെ നായകനെ തേടി നായിക അവിടേക്ക് വരുന്നു. അപ്പോഴാണ് ആണവ നിലയം പൊട്ടിത്തെറിച്ച കാര്യം അവൾക്ക് മനസ്സിലാകുന്നത്. അവൾ നായകനെ അവിടെയെല്ലാം തേടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവിടെയുള്ളവരുടെ ഇടയിലൊന്നും അവനെ കാണാൻ കഴിയുന്നില്ല. അവൾ അവനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറാൻ ശ്രമിക്കുമെങ്കിലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവളെ തടയുന്നു. ഈ സമയം അധികാരികൾ ആണവ നിലയത്തിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിലയം സുരക്ഷിതമാക്കാൻ ഇനി എന്താണ് വഴിയെന്ന് അവർ ചോദിക്കുമ്പോൾ അതിന്റെ തകർന്ന മേൽക്കൂരയിലൂടെ വെള്ളം തളിപ്പിച്ച് റിയാക്ടർ തണുപ്പിക്കണമെന്നും അങ്ങനെ ചെയ്യുമ്പോൾ റേഡിയേഷൻ കുറയുമെന്നും അതിനുശേഷം മാത്രമേ അകത്ത് കടന്ന് എല്ലാം സുരക്ഷിതമാക്കാൻ കഴിയൂ അവർ പറയുന്നു. ഇതിനിടെ ചീഫ് ഓടി താഴെ റിയാക്ടറിന്റെ അടുത്തേക്ക് വരുന്നു. അവിടെ നായകൻ കൂടെയുള്ളവരെ സഹായിച്ച് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇനിയും ആളുകൾ ജീവനോടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് പേരുണ്ടെന്നും എത്രയും വേഗം ഇവരെയൊക്കെ പുറത്തെത്തിക്കാമെന്നും അവർ പറയുന്നു. അങ്ങനെ അവർ പരിക്കേറ്റവരെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഇത് കണ്ട് ഫയർഫോഴ്സ് ജീവനക്കാർ ഓടിച്ചെന്ന് അവരെ സഹായിക്കുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് പുറത്ത് നിൽക്കുന്നതെന്നും അകത്ത് ആളുകൾ മരണത്തോട് മല്ലിടുകയാണെന്നും നിങ്ങൾ അകത്തേക്ക് ചെല്ലാനും ചീഫ് അവരോട് പറയുന്നു. അകത്ത് റേഡിയേഷൻ വളരെ കൂടുതലാണെന്നും അകത്തുള്ളവരുടെയൊന്നും കാര്യം ഇനി നോക്കേണ്ടെന്നും അവർ പറയുന്നു. ഇത് കേൾക്കുന്ന നായകന് ദേഷ്യം വരികയും നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്നും നിങ്ങളെല്ലാം രക്ഷാപ്രവർത്തകരല്ലേ എന്നും അകത്ത് കുടുങ്ങിക്കിടക്കുന്നവരെ എല്ലാം ചെന്ന് സഹായിക്കാനും അവൻ പറയുന്നു. എന്നാൽ അവർ അകത്തേക്ക് പോകാൻ തയ്യാറാകുന്നില്ല. ഇതോടെ നായകനും അവരും തമ്മിൽ ഒരു വാക്കേറ്റമുണ്ടാകുന്നു. ഇതിനിടെ നായിക അവിടേക്ക് ഓടി വരികയും നായകനെ കാണുകയും ചെയ്യുന്നു. നിനക്കെന്തെങ്കിലും പറ്റിയോ എന്ന് അവൾ ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നും അമ്മയൊക്കെ എവിടെയാണെന്നും അവൻ ചോദിക്കുന്നു. അവരൊക്കെ സുരക്ഷിതരാണെന്നും നീയും കൂടെ വരാനും നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാമെന്നും അവൾ പറയുന്നു. എന്നാൽ നായകൻ നോക്കുമ്പോൾ അകത്ത് പരിക്കേറ്റ അവന്റെ കൂട്ടുകാരിൽ പലരും ഒരുവിധത്തിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവൾ വിളിക്കുമ്പോൾ നീ അമ്മയെയും വിളിച്ച് എങ്ങോട്ടെങ്കിലും ദൂരേക്ക് പോകാനും എന്റെ കാര്യം നോക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു. എന്നാൽ അവൾ അവനെ വിടാൻ തയ്യാറാകുന്നില്ല. അവൻ അകത്തേക്ക് പോകാൻ ശ്രമിക്കുന്നത് കണ്ട കൂട്ടുകാരന്റെ അച്ഛൻ നീ എന്തിനാണ് അകത്തേക്ക് പോകുന്നതെന്ന് വിളിച്ചു ചോദിക്കുന്നു. എന്റെ കൂട്ടുകാരെല്ലാം അതിനകത്ത് കുടുങ്ങിക്കിടക്കുകയാണെന്നും എനിക്ക് അവരെ രക്ഷിച്ചേ പറ്റുള്ളൂ എന്നും അവൻ പറയുന്നു. അതിന് നീ എന്തിനാ പോകുന്നതെന്നും ഇവരൊക്കെ ഇവിടെ ഇല്ലേ എന്നും അദ്ദേഹം വിളിച്ചു ചോദിക്കുന്നു. അവരാരും അകത്തേക്ക് പോകാൻ തയ്യാറാവില്ലെന്നും ഞാൻ പോയേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു. എന്നാൽ അവൾ അവനോട് പോകരുതെന്ന് പറയുകയും പോയാൽ നീ മരിച്ചു പോകുമെന്നും അവനോട് പറയുന്നു. എന്നാൽ അവൻ അത് കേൾക്കാൻ തയ്യാറാകാതെ അകത്തേക്ക് പോകുന്നു. ഈ സമയം ചീഫ് അകത്തേക്ക് പോകാനുള്ള സാധനങ്ങളുമായി അവിടേക്ക് വരികയും നിങ്ങൾ ഇവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ലെന്നും അത് തണുപ്പിക്കാനായി വെള്ളം പമ്പ് ചെയ്തേ പറ്റുള്ളൂ എന്നും ഇവിടെ നിന്നാൽ എല്ലാവരും ചാകുമെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അകത്തേക്ക് പോകുന്നു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ നോക്കുമ്പോൾ അവിടെ റേഡിയേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടെ അയാൾ കൂടെയുള്ളവരുടെ നേർക്ക് തിരിയുകയും നമ്മൾ രണ്ട് ടീമായിട്ട് തിരിയണമെന്നും ഒരു ടീം അകത്തേക്ക് പോയി രക്ഷാപ്രവർത്തനം നടത്തണമെന്നും രണ്ടാം ടീം റിയാക്ടറിലേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ തുടങ്ങാനും അദ്ദേഹം പറയുന്നു. എന്തായാലും നമ്മൾ മരിക്കുമെന്നും എങ്കിൽ പിന്നെ എന്തെങ്കിലും ചെയ്തിട്ട് മരിക്കാമെന്നും അദ്ദേഹം പറയുന്നു. ഇതോടെ അവർ അതിന് തയ്യാറാവുകയും ഒരു ടീം രക്ഷാപ്രവർത്തനം നടത്താനായി അകത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഈ സമയം മറ്റേ ടീം ഫയർ എഞ്ചിനിൽ കയറുകയും റിയാക്ടറിൽ വെള്ളം പമ്പ് ചെയ്യാനായി തയ്യാറാവുകയും ചെയ്യുന്നു. ഈ സമയം അവിടെയുള്ള ക്യാമ്പിൽ റേഡിയേഷൻ ഏറ്റവർ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ കൂടുതലായതിനാൽ ഡോക്ടറിനും നഴ്സുമാർക്കും ആരെയും നോക്കാൻ കഴിയുന്നില്ല. പലരും മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം നായിക ഓടി സ്റ്റേഡിയത്തിൽ എത്തുകയും ആണവ നിലയത്തിലെ റിയാക്ടർ പൊട്ടിത്തെറിച്ചുവെന്ന് അവിടെയുള്ളവരോട് പറയുകയും ചെയ്യുന്നു. എന്നാൽ അവർ അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണെന്നും ഞാനിപ്പോൾ അവിടെ നിന്ന് വരുന്നതാണെന്നും അവൾ പറഞ്ഞുകൊണ്ട് നേരെ സ്റ്റേഡിയത്തിന്റെ ഉള്ളിലേക്ക് പോകുന്നു. അവിടെ ആളുകളെല്ലാം എന്താണ് സംഭവിച്ചതെന്നൊന്നും അറിയാതെ ഇരിക്കുകയാണ്. നായിക ഓടി അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയും പ്ലാന്റിൽ ഒരു പൊട്ടിത്തെറി നടന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുന്നു. എന്നാൽ അവരും അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. ഞാനിപ്പോൾ അത് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് അവൾ പറയുമ്പോൾ എല്ലാവരും പേടിച്ചു പോവുകയും ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഇവിടെ നിന്ന് ദൂരേക്ക് എവിടെയെങ്കിലും പോയേ പറ്റുള്ളൂ എന്നും ഇവിടെ നിന്നാൽ റേഡിയേഷൻ അടിച്ച് നമ്മൾ എല്ലാവരും മരിക്കുമെന്നും അവൾ പറയുന്നു. ഇതോടെ ആളുകളെല്ലാം പരിഭ്രാന്തരാവുകയും അവിടെ നിന്ന് രക്ഷപ്പെടാനായി അവർ പുറത്തേക്ക് ഓടുകയും ചെയ്യുന്നു. എന്നാൽ ഓടി പുറത്തു കടക്കാൻ ശ്രമിക്കുമ്പോൾ വാതിലുകളെല്ലാം അടച്ചിരിക്കുകയാണ്. അപ്പോഴാണ് തങ്ങളെല്ലാം അവിടെ പൂട്ടിയിട്ടിരിക്കുകയാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകുന്നത്. പുറത്ത് പോലീസുകാർ കാവൽ നിൽക്കുകയാണ്. അവർ വാതിലിൽ ചെന്ന് തുറക്കാൻ പറഞ്ഞു നോക്കുമെങ്കിലും പോലീസുകാർ ഒന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല. ഈ സമയം ഫയർഫോഴ്സ് റിയാക്ടറിലേക്ക് വൻതോതിൽ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അപ്പോഴും റേഡിയേഷൻ ഉയർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഈ സമയം
ഉള്ളിൽ നായകനും ചീഫും അവിടെയുള്ളവരെ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവർ ഒരാളെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവരികയും ഫയർഫോഴ്സിനെ ഏൽപ്പിച്ച് ആശുപത്രിയിലേക്ക് വിട്ട ശേഷം അടുത്തയാളിനെ രക്ഷിക്കാനായി നായകൻ വീണ്ടും ഉള്ളിലേക്ക് പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ചീഫ് അവനെ തടയുകയും ഇനി നീ അകത്തേക്ക് പോകണ്ടെന്നും അവനോട് പറയുന്നു. അകത്ത് ഇനിയും ഒരുപാട് ആളുകളുണ്ടെന്നും എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും അകത്തേക്ക് പോകുന്നു. എന്നാൽ പെട്ടെന്ന് അവന്റെ കാലിടറുകയും അവൻ മറിഞ്ഞു വീഴുകയും ചെയ്യുന്നു. ഇത് കണ്ട് ചീഫ് ഓടി അവന്റെ അടുത്തേക്ക് ചെല്ലുകയും അവന്റെ മാസ്ക് ഊരി നോക്കുമ്പോൾ മൂക്കിൽ നിന്നും ബ്ലഡ് വരുന്നതായി കാണുകയും ചെയ്യുന്നു. ഇതോടെ ഉടൻ തന്നെ അവനെ അവിടെ നിന്നും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ശേഷം ചീഫ് നോക്കുമ്പോൾ റിയാക്ടറിൽ വെള്ളം പമ്പ് ചെയ്തിരുന്ന ഫയറഞ്ചിനെല്ലാം തിരിച്ചു പോകുന്നതായി കാണുന്നു. ഇത് കണ്ട് നിങ്ങൾ എന്തിനാണ് തിരിച്ചു പോകുന്നതെന്നും ഇനിയും ഒരുപാട് വെള്ളം പമ്പ് ചെയ്തേ പറ്റുള്ളൂ എന്നും ചീഫ് അവരോട് പറയുന്നു. ഇനി അതിന് കഴിയില്ലെന്നും ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളം മുഴുവനും തീർന്നുവെന്നും പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്നും പോകുന്നു. ഇതോടെ ചീഫ് ഓടി ഫയർഫോഴ്സ് മേധാവിയുടെ അടുത്തേക്ക് ചെല്ലുകയും വെള്ളം തീർന്നെന്ന് പറഞ്ഞ് എന്തിനാണ് എല്ലാവരും തിരിച്ചു പോകുന്നതെന്നും തൊട്ടടുത്ത് കടലല്ലേ, അവിടെ നിന്നും വെള്ളം പമ്പ് ചെയ്തുകൂടെ എന്നും അദ്ദേഹം ചോദിക്കുന്നു. കടൽ വെള്ളം ഉപയോഗിക്കരുതെന്ന് ഞങ്ങളോട് നിലയത്തിന്റെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ചീഫ് തിരിഞ്ഞു നോക്കുമ്പോൾ ഡയറക്ടർ പുറകിലിരിക്കുകയാണ്. അദ്ദേഹം അയാളുടെ നേർക്ക് തിരിയുകയും എന്തുകൊണ്ടാണ് കടലിലെ വെള്ളം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇത് മുകളിൽ നിന്നുള്ള ഉത്തരവാണെന്നും കടൽ വെള്ളം ഉപയോഗിച്ചാൽ റിയാക്ടറുകൾ പിന്നെ ഉപയോഗിക്കാൻ കഴിയാതെ ആകുമെന്നും അദ്ദേഹം പറയുന്നു. ഇത് കേൾക്കുന്ന ചീഫിന് ദേഷ്യം വരികയും ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കാൻ പോകുമ്പോഴാണോ റിയാക്ടർ കേടാകുന്നതിനെ പറ്റി പറയുന്നതെന്നും ഇപ്പോൾ ആളുകളെ രക്ഷിക്കാനായി കടൽ വെള്ളം ഉപയോഗിച്ചേ പറ്റുള്ളൂ എന്നും ചീഫ് പറയുന്നു. ഇവിടെയുള്ള റിയാക്ടർ വണ്ണിന്റെ വില എത്രയാണെന്ന് നിനക്കറിയാമോ? അത് കേടായാൽ അതിന്റെ ഉത്തരവാദിത്തം നീ ഏൽക്കുമോ എന്ന് അയാൾ ചീഫിനോട് ചോദിക്കുന്നു. ഇതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ ഞാൻ ഏറ്റെടുത്തോളാമെന്നും കടൽ വെള്ളം പമ്പ് ചെയ്യാനും ചീഫ് അവരോട് പറയുന്നു. കടൽ വെള്ളം പമ്പ് ചെയ്യരുതെന്നത് ഗവൺമെന്റിന്റെ അറിയിപ്പാണെന്നും അവരുടെ അനുവാദമില്ലാതെ എനിക്കത് ചെയ്യാൻ കഴിയില്ലെന്നും അദ്ദേഹം പറയുന്നു. ഈ സമയം അവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഫയർഫോഴ്സ് ജീവനക്കാർ ഓരോരുത്തരായി വൻതോതിൽ റേഡിയേഷൻ അടിച്ച് മയങ്ങി വീണുകൊണ്ടിരിക്കുകയാണ്. അവർ പരസ്പരം സഹായിച്ച് അവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെയാകുന്നു. അപ്പോഴും ഫയർഫോഴ്സ് ജീവനക്കാർ റിയാക്ടർ തണുപ്പിക്കാനായി കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ജീവനക്കാരും റേഡിയേഷൻ ഏറ്റ് മയങ്ങി വീണുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ ഫയർഫോഴ്സ് ക്യാപ്റ്റന്റെ അടുത്തേക്ക് മറ്റൊരു ജീവനക്കാരൻ വരികയും ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാവരും മരിക്കുമെന്ന് അദ്ദേഹത്തോട് പറയുകയും ചെയ്യുന്നു. നമ്മൾ ഇതെല്ലാം മതിയാക്കി പോയാൽ അതോടെ എല്ലാം തീരുമെന്നും എന്തൊക്കെ വന്നാലും ഇതെല്ലാം ചെയ്തേ പറ്റുള്ളൂ എന്നും ക്യാപ്റ്റൻ പറയുന്നു. റിയാക്ടറിന്റെ ചീഫും അവിടെ ആളുകളെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും റേഡിയേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണെന്നും ഇതെന്തുകൊണ്ടാണ് കുറയാത്തതെന്നും ഫയർഫോഴ്സ് ജീവനക്കാരൻ ചീഫിനോട് ചോദിക്കുന്നു. കടൽ വെള്ളം ഉപയോഗിച്ച് തണുപ്പിക്കാതെ ഒരു രക്ഷയുമില്ലെന്നും ഇങ്ങനെയൊന്നും ചെയ്യുന്നതിൽ വലിയ കാര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും അകത്തേക്ക് പോകുന്നു. എന്നാൽ അപ്പോഴേക്കും റേഡിയേഷൻ ഏറ്റ് അദ്ദേഹം തീരെ വയ്യാതെയാകുന്നു. ഈ സമയം അധികാരികൾ ചർച്ചയിൽ ഇരിക്കുകയാണ്. ഇതിനിടെ ഒരാൾ അവിടേക്ക് വരികയും ആണവ നിലയം തകർന്ന വാർത്ത മാധ്യമങ്ങളെല്ലാം അറിഞ്ഞുവെന്നും ഇത് ഇപ്പോൾ തന്നെ വിദേശ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തുവെന്നും പറയുന്നു. ഇതോടെ പ്രസിഡന്റ് ഉൾപ്പെടെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുകയാണ്. ആണവ നിലയം പൊട്ടിത്തെറിച്ച വാർത്ത അറിഞ്ഞ് അമേരിക്കയും ചൈനയും ജപ്പാനുമെല്ലാം തങ്ങളുടെ പൌരന്മാരെ അവിടെ നിന്നും ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അയാൾ പറയുന്നു. ഈ സമയം സ്റ്റേഡിയത്തിലുള്ള ജനങ്ങൾ കാര്യങ്ങളൊന്നും അറിയാതെ ഇരിക്കുകയാണ്. ഇതിനിടെ നായിക നോക്കുമ്പോൾ അവിടെയുള്ള ഗാർഡുകളെല്ലാം ഓടിപ്പോകുന്നതായി കാണുന്നു. ഇത് കണ്ട് അവൾ അവരുടെ പിറകെ ചെല്ലുകയും പുറത്തു പോയി നോക്കുകയും ചെയ്യുന്നു. പുറത്തുള്ളവരെല്ലാം ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതായിട്ടാണ് അവൾ കാണുന്നത്. ഇത് കാണുന്ന അവൾ ഓടിച്ചെന്ന് ഉറങ്ങിക്കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കുകയും പോലീസുകാരും ഉദ്യോഗസ്ഥരുമെല്ലാം ഓടിപ്പോകുന്നുണ്ടെന്നും എന്തോ വലിയ പ്രശ്നമുണ്ടെന്നും അവൾ പറയുന്നു. സാഹചര്യം കൂടുതൽ വഷളായി കാണുമെന്നും നമുക്ക് എത്രയും വേഗം ഇവിടെ നിന്നും പുറത്തു കടക്കണമെന്നും പറഞ്ഞുകൊണ്ട് അവിടെയുള്ളവരെല്ലാം അവർ വിളിച്ചെഴുന്നേൽപ്പിക്കുകയും ശേഷം അവരെല്ലാവരും ചേർന്ന് പുറത്തു പോകാൻ നോക്കുകയും ചെയ്യുന്നു. പുറത്ത് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെയെല്ലാം അവർ സഹായത്തിന് വിളിക്കുമെങ്കിലും അവരാരും ഒന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല. ഇതോടെ മറ്റൊരു വഴിയുമില്ലെന്ന് അവർക്ക് മനസ്സിലാവുകയും എല്ലാവരും കൂട്ടത്തോടെ വാതിലിൽ ആഞ്ഞു തള്ളാൻ തുടങ്ങുകയും ചെയ്യുന്നു. കുറെ നേരം അവർ വാതിലിൽ തള്ളുന്നതോടെ വാതിലിന്റെ കുറ്റി ഇളകുകയും അത് തുറക്കുകയും ചെയ്യുന്നു. ഇതോടെ അവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങുകയും നായിക ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവിടെയുള്ളവരെല്ലാം വണ്ടികളിൽ കയറി ആ നാട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. എല്ലാവരും ഓടിപ്പോയി ബസ്സിൽ കയറാൻ അവൾ വിളിച്ചു പറയുകയും ഇതോടെ അവരെല്ലാവരും വണ്ടിയിൽ കയറാനായി ഓടുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും ഓരോ ബസ്സിൽ കയറുകയും നായിക കയറുന്ന ബസ്സിലെ ഡ്രൈവറിന് റേഡിയേഷൻ ഏറ്റതിന്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ അവൾ ഞാൻ ഓടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ അവിടെ നിന്നും മാറ്റിയ ശേഷം അവൾ ഡ്രൈവർ സീറ്റിൽ കയറി ഇരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവിടെ നിന്നും പലായനം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നായികയും കൂട്ടരും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഈ സമയം കൊണ്ട് നിലയം പൊട്ടിത്തെറിച്ച വാർത്ത മാധ്യമങ്ങളിലെല്ലാം വരികയും നായികയുടെ കൂടെയുള്ളവരെല്ലാം അത് കാണുകയും ചെയ്യുന്നു. അപ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ തന്നെ വലിയൊരളവിൽ റേഡിയേഷൻ പുറന്തള്ളപ്പെട്ടിട്ടുണ്ടെന്നും ആ ആണവ നിലയത്തിന്റെ പരിധിയിലുള്ള എല്ലാവർക്കും ഇപ്പോൾ തന്നെ റേഡിയേഷൻ ഏറ്റിട്ടുണ്ടാകാമെന്നും വാർത്തയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മാധ്യമങ്ങളിലെല്ലാം വാർത്ത റിപ്പോർട്ട് ചെയ്തതോടെ ജനങ്ങളെല്ലാം പരിഭ്രാന്തരായി തെരുവിലൂടെ രക്ഷപ്പെടാനായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടെ നാട് മുഴുവൻ പരിഭ്രാന്തിയിലാവുകയും ജനങ്ങളെല്ലാം എന്ത് ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ജനങ്ങൾ കൂട്ടത്തോടെ റെയിൽവേ സ്റ്റേഷനിലും എയർപോർട്ടുകളിലുമെല്ലാം തിങ്ങിക്കൂടുന്നതോടെ ആർക്കും ആരെയും നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ വരികയും ആ നാട്
വളരെ അപകടകരമായ ഒരു രീതിയിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇക്കാര്യം മുഴുവൻ അധികാരികൾ അറിയുകയും ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങളൊക്കെ അവതാളത്തിലാണെന്നും പട്ടാളത്തിനും പോലീസിനും ഒന്നും ജനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെന്നും അവർ സിഎമ്മിനോട് പറയുന്നു. ഇതോടെ ഗവൺമെന്റിനും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരുന്നു. എയർപോർട്ടുകളിലെല്ലാം ജനങ്ങൾ കൂട്ടത്തോടെ അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ക്യാമ്പിലുള്ള നായകന് ബോധം വരികയും അവൻ എഴുന്നേറ്റ് നോക്കുകയും ചെയ്യുന്നു. എന്നാൽ അവൻ നോക്കുമ്പോൾ അവന്റെ ഫോൺ അവിടെയെങ്ങും കാണാൻ കഴിയുന്നില്ല. എന്റെ ഫോൺ എവിടെയെന്ന് അവൻ അവരോടെല്ലാം അലറി വിളിച്ച് ചോദിക്കുകയും അത് അവിടെയുള്ള ചവറുകൂനയിലുണ്ടെന്ന് അവർ പറയുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ ഓടിച്ചെന്ന് അവിടെ അവരുടെ യൂണിഫോം എല്ലാം കൂട്ടിയിട്ടിരിക്കുന്നതിന്റെ ഇടയിൽ തപ്പുകയും അതിൽ നിന്നും അവന്റെ ഫോൺ എടുത്ത് നായികയെ വിളിക്കുകയും ചെയ്യുന്നു. അവർ റോഡിലെ ബ്ലോക്കിൽ പെട്ട് കിടക്കുകയാണ്. അമ്മയൊക്കെ എവിടെയാണെന്ന് അവൻ ചോദിക്കുമ്പോൾ അവരെല്ലാം സുരക്ഷിതരായി എന്റെ കൂടെ ഉണ്ടെന്ന് അവൾ പറയുകയും നിന്റെ കാര്യം എങ്ങനെയാണെന്ന് അവൾ ചോദിക്കുകയും ചെയ്യുന്നു. എന്റെ കാര്യത്തെ ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ടെന്നും ഞാൻ വന്നോളാമെന്നും പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കട്ട് ചെയ്യുന്നു. അവർക്ക് വണ്ടി മുന്നോട്ട് നീക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ബ്ലോക്കിൽ പെട്ട് കിടക്കുകയാണ്. എന്നാൽ അവൾ നോക്കുമ്പോൾ ഇടതുവശത്തെ ട്രാക്കിൽ വണ്ടികളൊന്നും ഇല്ലാത്തതായി കാണുകയും ഇതോടെ എല്ലാവരോടും പിടിച്ചിരിക്കാൻ പറഞ്ഞുകൊണ്ട് അവൾ സീറ്റ് ബെൽറ്റ് ഇടുകയും ശേഷം ഡിവൈഡർ ഇടിച്ച് തകർത്തുകൊണ്ട് വണ്ടി മുന്നോട്ടെടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇടത്തെ ട്രാക്കിൽ ഇറങ്ങിയ ശേഷം അവർ വളരെ വേഗത്തിൽ ബസ് ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. എതിരെ വണ്ടികളൊക്കെ വരുന്നുണ്ടെങ്കിലും അവർ കഷ്ടിച്ച് രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സമയം നാട് മുഴുവൻ വളരെ ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. റിയാക്ടറിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് റേഡിയേഷൻ കുറയ്ക്കാനായി ഫയർഫോഴ്സ് സേനാംഗങ്ങളെല്ലാം കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും എന്നാൽ കടുത്ത റേഡിയേഷൻ മൂലം സേനാംഗങ്ങൾ പലരും മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണെന്നും വാർത്തയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത്രയൊക്കെ ആയിട്ടും സർക്കാർ ഇപ്പോഴും മൗനം പാലിച്ചിരിക്കുകയാണെന്നും ജനങ്ങളെല്ലാം നാട്ടിലൂടെ ഭ്രാന്ത് പിടിച്ചതുപോലെ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നും ടിവിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നായകനും കൂടെയുള്ളവരും ക്യാമ്പിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം നാട്ടിൽ വലിയ അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കടയിലും മറ്റുമെല്ലാം ആളുകൾ ഭ്രാന്ത് പിടിച്ചതുപോലെ സാധനങ്ങൾ വാരി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. പ്രസിഡന്റ് ആകെ തകർന്ന അവസ്ഥയിൽ ഇരിക്കുകയാണ്. ഇതിനിടെ അദ്ദേഹത്തിന്റെ ഭാര്യ അവിടേക്ക് വരികയും നിങ്ങൾ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണെന്നും ഇവിടെ എനിക്ക് ഒന്നും ചെയ്യാനില്ലെന്നും ഇതിനെയൊന്നും തടുക്കാൻ ഒരു വഴിയുമില്ലെന്നും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നീ ഇനി എന്നെ നോക്കേണ്ടെന്നും കുട്ടിയെയും കൊണ്ട് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകാൻ അവരോട് പറയുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന ഭാര്യയ്ക്ക് ദേഷ്യം വരികയും നിങ്ങളൊരു പ്രസിഡന്റ് ആയിട്ട് പോലും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ഇരിക്കുന്നത് വെറും മണ്ടത്തരം മാത്രമാണെന്നും കുട്ടിയും ഞാനും എങ്ങോട്ടും പോകുന്നില്ല എന്നും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ചെയ്തേ പറ്റുള്ളൂ എന്നും നിങ്ങൾ ഈ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണെന്നും അവർ അദ്ദേഹത്തോട് പറയുന്നു. ഈ സമയം നിലയത്തിന്റെ ചീഫ് ഒന്നും ചെയ്യാൻ കഴിയാതെ റേഡിയേഷൻ ഏറ്റ് ആകെ തളർന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ അവിടേക്ക് വരികയും വയർലെസ് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പ്രസിഡന്റ് ആണെന്നും നിങ്ങളോട് സംസാരിക്കണമെന്ന് പറയുകയാണെന്നും പറയുന്നു. ഇതോടെ അദ്ദേഹം വയർലെസ് മേടിച്ച് പ്രസിഡന്റിനോട് സംസാരിക്കുകയും അവിടുത്തെ അവസ്ഥ എന്താണെന്ന് പ്രസിഡന്റ് ചോദിക്കുകയും ചെയ്യുന്നു. ഇതോടെ പ്രസിഡന്റ് എല്ലാത്തിനും തയ്യാറായിക്കൊണ്ട് കോൺഫറൻസ് ഹാളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം നേരെ ഹാളിലേക്ക് ചെല്ലുകയും ഇനി മുതൽ ഇവിടുത്തെ നിയന്ത്രണം എനിക്കാണെന്ന് അവരോട് പറയുകയും ചെയ്യുന്നു. എല്ലാവരും ഞാൻ പറയുന്നത് കേട്ട് നിന്നേ പറ്റുള്ളൂ എന്നും ഇതൊരു അടിയന്തര സാഹചര്യമാണെന്നും നമ്മളിവിടെ പട്ടാള നിയമം നടപ്പാക്കാൻ പോവുകയാണെന്നും എന്റെ അഭിപ്രായത്തോട് എല്ലാവരും യോജിച്ചേ പറ്റുള്ളൂ എന്നും അദ്ദേഹം അവരോട് പറയുന്നു. അഗ്നിരക്ഷാസേനയ്ക്ക് കടൽവെള്ളം ഉപയോഗിക്കാനുള്ള ഉത്തരവ് ഇപ്പോൾ തന്നെ കൊടുക്കണമെന്നും യൂണിറ്റ് 1 പ്രവർത്തനരഹിതമാക്കാൻ പോവുകയാണെന്നും പ്രസിഡന്റ് പറയുന്നു. ഇതിനെ അവിടെയുള്ളവരെല്ലാം എതിർക്കുമെങ്കിലും പ്രസിഡന്റ് കട്ടയ്ക്ക് തന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇതോടെ ഉത്തരവ് കിട്ടിയെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ചീഫ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് വരികയും കടൽവെള്ളം പമ്പ് ചെയ്യാൻ അവരോട് പറയുകയും ചെയ്യുന്നു. എന്നാൽ നിലയത്തിന്റെ ഡയറക്ടർ ഇറങ്ങി വരികയും അത് പറയാൻ നീ ആരാ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇതിനെ എതിർക്കുന്നവരെല്ലാം ജയിലിലാകുമെന്ന് പ്രസിഡന്റ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്നും സംശയമുണ്ടെങ്കിൽ നീ തന്നെ അദ്ദേഹത്തോട് സംസാരിച്ചു നോക്കാനും ചീഫ് പറയുന്നു. അയാൾ അകത്തേക്ക് ചെന്ന് ഫോൺ വിളിച്ചു നോക്കുമ്പോൾ സംഗതി സത്യമാണെന്ന് മനസ്സിലാവുകയും അയാൾ ആകെ നിരാശനാവുകയും ചെയ്യുന്നു. ഇതോടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കടൽവെള്ളം ശേഖരിക്കാനായി പോവുകയും കടലിൽ നിന്നും ഉപ്പുവെള്ളം എഞ്ചിനിലേക്ക് ശേഖരിച്ച ശേഷം അവർ വലിയ രീതിയിൽ കടൽവെള്ളം റിയാക്ടറിലേക്ക് അടിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതോടെ ഫയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററുകൾ സജ്ജമാവുകയും വൻതോതിൽ കടൽവെള്ളം ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്ന് റിയാക്ടറിന് മുകളിലേക്ക് ഒഴിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതോടെ മുകളിൽ നിന്നും താഴെ നിന്നും റിയാക്ടറിലേക്ക് കടൽവെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതോടെ അവർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ റേഡിയേഷന്റെ അളവ് കുറയുന്നതായി അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നു. എന്നാൽ ഫ്യുവൽ റോഡിന്റെ ഉള്ളിൽ എന്തോ പ്രശ്നമുള്ളതായി കാണുന്നുണ്ടെന്നും അത് ചെക്ക് ചെയ്യാനായി ആളിനെ വിട്ടേ പറ്റുള്ളൂ എന്നും അവർ പറയുന്നു. അങ്ങനെ അഗ്നിശമന സേനയിലെ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥൻ അത് നോക്കാനായി ഉള്ളിലേക്ക് പോകുന്നു. അദ്ദേഹം ചെന്ന് നോക്കുമ്പോൾ ഫ്യുവൽ റോഡിന്റെ ഉള്ളിലുള്ള റൂമിൽ നിന്നും വെള്ളം പുറത്തേക്ക് വരുന്നതായി കാണുന്നു. ഇതോടെ അദ്ദേഹം അവിടേക്ക് ചെന്ന് ആ വാതിൽ തുറന്നു നോക്കുന്നു. അദ്ദേഹം തുറന്നു നോക്കുമ്പോൾ ആ റൂമിൽ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് മുകളിലുള്ള ഫ്യുവൽ റോഡിന്റെ കൂളന്റ് ചോർന്നുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത്. ഇതോടെ അദ്ദേഹം അക്കാര്യം പ്രസിഡന്റിനെ അറിയിക്കുന്നു. ഒരു പൊട്ടലുണ്ടായിട്ടുണ്ടെന്നും അതിലൂടെ ഫ്യുവൽ റോഡിന്റെ കൂളന്റ് ചോർന്നുകൊണ്ടിരിക്കുകയാണെന്നും അത് മുഴുവനായും ചോർന്നു തീർന്നാൽ ഫ്യുവൽ റോഡുകൾ വായുവുമായി സമ്പർക്കത്തിൽ വരുമെന്നും അത് ഒരു വലിയ പൊട്ടിത്തെറിക്ക് കാരണമാകുമെന്നും അങ്ങനെ ഒരു പൊട്ടിത്തെറി ഉണ്ടായാൽ ഇപ്പോഴുള്ളതിന്റെ 100 ഇരട്ടി റേഡിയേഷൻ പുറന്തള്ളപ്പെടുമെന്നും അദ്ദേഹം പറയുന്നു. ആ പൊട്ടൽ അടയ്ക്കാൻ പറ്റുമോ എന്ന് പ്രസിഡന്റ് ചോദിക്കുമ്പോൾ ആ റൂമിൽ
മുട്ടുപൊക്കത്തിൽ കൂളന്റ് നിറഞ്ഞിരിക്കുകയാണെന്നും അതിൽ വലിയ രീതിയിൽ റേഡിയേഷൻ ഉള്ളതിനാൽ 10 മിനിറ്റിൽ കൂടുതൽ അവിടെ നിൽക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറയുന്നു. അതിന് ശരിയാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ആരെങ്കിലും കുറച്ചുപേർ എല്ലാവർക്കും വേണ്ടി സ്വന്തം ജീവൻ കളയാൻ തയ്യാറായി അവിടേക്ക് ഇറങ്ങി ശരിയാക്കണം. വീഡിയോയുടെ ദൈർഘ്യം കൂടുതലായതിനാൽ 2 പാർട്ടായിട്ടാണ് ഇറക്കുന്നത്. ആദ്യ പാർട്ട് ഇവിടെ അവസാനിക്കുന്നു. കഥയുടെ ബാക്കിയുമായി അടുത്ത ഒരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.